കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ നിർമ്മിച്ച കൃഷി അറിവുകൾ എന്ന ലഘുചിത്രീകരണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ജൈവധൂമീകരണം അഥവാ ബയോഫ്യൂമിഗേഷൻ. കൃഷിയുടെ അടിസ്ഥാനം മണ്ണാണ്. മണ്ണിലെ ഈർപ്പം, അമ്ലത അഥവാ ക്ഷാരത, മൂലകങ്ങളുടെ അളവ്, സൂക്ഷ്മജീവികൾ, ഇവയെല്ലാം ചെടികളുടെ വിളവിനെയും വളർച്ചയെയും ബാധിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിലുള്ള രോഗാണുക്കളുടെ അളവ്. ചില രോഗാണുക്കൾ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ കാലങ്ങളോളം അവശേഷിക്കും. പലതരം വിളകളെ ഇവ ആക്രമിക്കുകയും ചെയ്യും. ഇവിടെയാണ് മണ്ണ് പരിചരണത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് മണ്ണ് പരിചരണത്തിനായുള്ള പുതിയൊരു തത്വത്തെയാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ജൈവ ധൂമീകരണം അഥവാ ബയോ ഫ്യൂമിഗേഷൻ. പ്രകൃതി സൗഹാർദ്ദവും ചിലവ് കുറഞ്ഞതും ലഘുവായതുമായൊരു മാർഗമാണ് ഇത്. സാധാരണയായി മണ്ണിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുവാനായി പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ നാം ഉപയോഗിക്കാറുണ്ട്. ഫോർമാൽഡിഹൈഡ്, മീഥൈൽ ബ്രോമൈഡ് എന്നിവ അവയിൽ ചിലതാണ്. തുടർച്ചയായുള്ള അവയുടെ ഉപയോഗം പ്രകൃതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഹാനികരമാണ്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അവ ഉയർത്തുന്നു. ഇവിടെയാണ് സസ്യജന്യ രോഗ നിയന്ത്രണ മാർഗമായുള്ള ജൈവ ധൂമീകരണത്തിന്റെ പ്രസക്തി. ക്രൂസിഫറേസി എന്ന കുടുംബത്തിൽപ്പെട്ട ക്യാബേജ്, കോളിഫ്ലവർ, കടുക്, റാഡിഷ് എന്നിവയും ഇതര കുടുംബത്തിൽപ്പെട്ട വെളുത്തുള്ളി, വെളുത്തുള്ളി ചെടി എന്നിവയുടെ കോശങ്ങളിൽ ഒരു പദാർത്ഥമുണ്ട്, ഗ്ലൂക്കോസിനലേറ്റുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇതേ കോശത്തിൽ തന്നെ ഗ്ലൂക്കോസിനലേറ്റുകളിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മിറിയോണേസ് എന്ന എൻസൈമും ഉണ്ട്. കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുമ്പോൾ മിറിയോണേസ് ഗ്ലൂക്കോസിനലേറ്റുകളിൽ പ്രവർത്തിച്ച് വാതക രൂപത്തിലുള്ള ഐസോതയോസൈനേറ്റുകൾ രൂപാന്തരം പ്രാപിക്കുന്നു. ഈ ഐസോതയോസൈനേറ്റുകൾക്കാണ് രോഗാണുക്കളെയും നിമാവിരകളെയും ചില കീടങ്ങളെയും നശിപ്പിക്കുവാനുള്ള ശേഷിയുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇനി ജൈവ ധൂമീകരണം എപ്രകാരം ചെടികളിൽ പ്രയോജനപ്പെടുത്താമെന്ന് നമുക്കൊന്ന് നോക്കാം. ചെടി നടുന്നതിന് രണ്ടാഴ്ച മുമ്പെങ്കിലും ഇത്തരം ചെടികളുടെ ഇലകൾ മുറിച്ച് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. ഐസോതയോസൈനേറ്റുകൾ വാതക രൂപത്തിൽ ആയതിനാൽ 12 മുതൽ 48 മണിക്കൂറാണ് അവരുടെ പ്രവർത്തന ശേഷി. ആയതിനാൽ കുഴമ്പ രൂപത്തിലുള്ള ചാണകം കൊണ്ട് ഇവയുടെ മുകളിലുള്ള മണ്ണ് മൂടിക്കൊടുക്കാം. ഒരാഴ്ചയ്ക്ക് ശേഷം ചാണകവും മണ്ണും നന്നായി കലർത്താം. ജൈവ ധൂമീകരണത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുവാനായി ഇവയോടൊപ്പം തന്നെ മിത്ര കുമിളുകളുടെ ഉപയോഗവും നമുക്ക് അനുവർത്തിക്കാം. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന മിത്രകുമിളാണ് ട്രൈക്കോഡർമ. ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കിലും വർദ്ധിപ്പിച്ച ട്രൈക്കോഡർമ ജൈവ ധൂമീകരണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ വിത്തിടുമ്പോൾ 1 വിത്തിന് 5 ഗ്രാം എന്ന തോതിൽ മറ്റൊരു മിത്രകുമിളായ ആപസ്കുലാർ മൈക്രോറൈസ യുടെ ഉപയോഗവും ജൈവ ധൂമീകരണത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കും. ഇത്തരത്തിൽ പ്രകൃതി സൗഹാർദ്ദവും ചിലവ് കുറഞ്ഞതുമായ ജൈവ ധൂമീകരണം നിങ്ങളുടെ കൃഷിയിടത്തിലും പ്രാവർത്തികമാക്കി പരീക്ഷിച്ചു നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അയ്യപ്പ സാരഹിൽ ബയോ ഫ്യൂമിഗേഷനിൽ എന്റെ MSc തീസിസ് വർക്ക് ചെയ്തു. പൈറിന്റെ കോളറ ഡിസീസിനെ നന്നായിട്ട് മാനേജ് ചെയ്തു. ഇത് വളരെ എഫക്റ്റീവ് ആണ്.